ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് കുമാർ, വയനാട് ദാരിദ്ര്യ ഗവേഷണ വിഭാഗത്തിൽ സീനിയർ ക്ലർക്കായി വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഓഫീസിലും പോകാൻ പറ്റിയില്ല. ഇപ്പം ലോക്ക്ഡൗൺ ആയി വീട്ടിൽ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നിയൊരു ആശയമാണ് കൃഷി ഒന്ന് നോക്കാം. ഞാൻ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ നട്ടുണ്ടാക്കിയ ചീര കൃഷിയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മൾക്ക് ആവശ്യത്തിന്, വീട്ടിലേക്ക് ഉള്ള ആവശ്യത്തിന് സുഖമായിട്ട് ചീര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലോണം ഇതിപ്പം വിളവെടുക്കാനായിട്ടുണ്ട്. ഇപ്പം വിളവെടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ വിളവെടുക്കാനായിട്ട് ചീരയാണ് നമുക്ക് ചോര വയ്ക്കാനും ചോര വയ്ക്കാനൊക്കെ നല്ല ചീരയാണ്. നമ്മൾക്ക് നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചു രാസവളം ഉപയോഗിക്കാത്ത ചീരയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി പോലത്തെ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അവിടെയാണ് കൃഷി ചെയ്യുന്നത്. അവിടെ കുറച്ച് ഈ നമ്മൾ പ്ലാസ്റ്റിക്, ഈ നമ്മൾ കവറുകൾ, പാക്കറ്റുകളിൽ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങുന്ന വലിയ പാക്കറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ഭാഗത്ത് മണ്ണിട്ടിട്ട് അവിടെയും കൃഷി ചെയ്തിട്ടുണ്ട്. ഹലോ, ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യാവുന്നതാണ്. ചീര നന്നായി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഉലുവ കൃഷി ചെയ്യാം, പിന്നെ പച്ചമുളക് കൃഷി ചെയ്യാം, ചെറിയ ചെറിയ കൃഷി, ചെറുപയർ മുളപ്പിച്ച് കൃഷിയാക്കാം. പിന്നെ അതൊക്കെ ഈ നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാനിവിടെ ഈ ചെറിയ സ്ഥലത്ത്, ഈ ടെറസിൻ്റെ ചെറിയൊരു ഭാഗത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി, നിങ്ങൾക്ക് ടൈം പാസ്സാവും. പിന്നെ ലോക്ക്ഡൗൺ കാലത്തെ നിങ്ങളെ ഏകാന്തതൊക്കെ മാറ്റും. ഒരു നല്ല ഉത്സാഹം വരും. നമുക്ക് ഇതിൽ കിട്ടുന്നിരുന്നു പറഞ്ഞാൽ, നമ്മൾ ഈ വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമാണ്. അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്.